ओके वेरी गुड मॉर्निंग एल सूखू सेफ आरू वीटी आ सुरक्षित कई क्लास में फिजिक्स मेजरमेंट्स एंड यूनिट्स नमुक रिकलक्ट टॉपिक लेंथ मेजरमेंट्स द बेसिक यूनिट ऑफ लेंथ इज मीटर रिप्रेजेंटेड बाय स्मॉल लेटर एम ओर्तुन्नुंडल्लो we can find out the measures of curved line, diameter of sphere, thickness of papers. ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിലുപരി ലെങ്തിന്റെ ഹൈസ്റ്റ് യൂണിറ്റും സ്മോളസ്റ്റ് യൂണിറ്റും എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു ചെയ്തു കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് മാസ് represented by 1 by 10 raised to 3 kilogram or 10 raised to minus 3 kilogram. Clear that? Next, kindle. 1 kindle is equal to 100 kg.
is equal to 10 raised to 2 kg. Clear that? Next, 1 ton. 1 ton is equal to 1000 kilogram is equal to 10 raised to 3 kg. Clear that? 1 mg is equal to 1 milligram ennu parayana ethrayana 10 raised to minus 6 kilogram. 1 gram ennu parayana ethrayana 10 raised to minus 3 kilogram. 1 kindle ennu parayana 100 kilogram allega 10 raised to 2 kilogram. 1 ton ennu parayana 1000 kilogram 10 raised to 3 kilogram. Manasilayathu unitukalana nammude endana cheriya unit thodangi valiya unit variyana ivide parayana mass inde basic unit ennu parayana endana kilogram aanu. Clear that? Time.60
അപ്പോൾ ഇവിടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ആണ് ഡിനോട്ടഡ് ബൈ എസ് അപ്പോൾ ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് ക്ലിയർ ദാറ്റ് അപ്പോൾ 1 ഡേ ഈസ് ഈക്വൽ ടു 24 അവേഴ്സ് 1 അവർ ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ദെൻ 1 ഡേ ഈസ് ഈക്വൽ ടു 24 ഇൻ ടു 60 ഇൻ ടു 60 ദെർഫോർ 86400 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1 by 86,400 സോളാർ ഡേയിലെ ഒരു ആവറേജ് സോളാർ ഡേയിലെ എന്താണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1 by 86,400 ആണ് ക്ലിയർ ദാറ്റ് ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ യൂണിറ്റ്സുകൾ ഞാൻ പറഞ്ഞു ഫെമിലിയർ ആയിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ലെങ്ത് മാസ് ടൈം ഇത് മൂന്നും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നോക്കിക്കേ യൂണിറ്റ് നമുക്ക് മനസ്സിലാവില്ല ലെങ്തിന്റെ യൂണിറ്റ് പറയുന്നത് എന്താണ് മീറ്റർ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ബേസിക് യൂണിറ്റ് ആണ് ടൈമിന്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡ് അപ്പൊ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം ടൈം സെക്കൻഡ് ക്ലിയർ ദാറ്റ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ മൂന്ന് യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഇപ്പൊ ലെങ്തിന് ഞാൻ ഇവിടെ മീറ്റർ എന്ന് പറഞ്ഞു ഒരു ലെങ്ത് അളന്നു അതിന് ഞാൻ മീറ്റർ എന്ന് പറഞ്ഞു ആ മീറ്റർ വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു അളവുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ലെങ്തിനെ ഞാൻ വേറെ ഒരു യൂണിറ്റുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ടോ ഇല്ല ഇത് തനിച്ചു നിൽക്കാനെ ആശ്രയിക്കുന്നതാണ് തനിച്ചു നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ക്വാണ്ടിറ്റീസ് ഇൻ വിച്ച് നോട്ട് റിലേറ്റഡ് ടു വൺ അനദർ ഓർ വിച്ച് കനോട്ട് എക്സ്പ്രസ് ഇൻ അതർ യൂണിറ്റ് ദിസ് ദിസ് ക്വാണ്ടിറ്റീസ് ഇസ് നോൺ ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ക്ലിയർ ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരിക്കലും ഒരു യൂണിറ്റും എന്ത് ചെയ്യുന്നില്ല മറ്റൊരു യൂണിറ്റിനെ അതിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ അതിന് കൂടെ ചേർക്കാനോ മറ്റൊന്നുമായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല അത്തരം യൂണിറ്റുകളാണ് എന്ത് അത്തരം അടിസ്ഥാന അളവുകളാണ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ അനദർ യൂണിറ്റ് ഓർ റിലേറ്റഡ് ടു അനദർ ക്വാണ്ടിറ്റീസ് മറ്റളവുകളുമായിട്ട് കൂട്ടിച്ചേരാനോ അല്ലെങ്കിൽ മറ്റളവുകൾ ഉപയോഗിച്ച് പറയാൻ എക്സ്പ്രസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല അത്ര അളവുകളാണ് എന്തെന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ക്ലിയർ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ക്ലിയർ ദാറ്റ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും കാരണം ഈ അടിസ്ഥാന അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയും നമ്മളിവിടെ കണ്ടു ലെങ്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ മാസിന്റെതാണ് കിലോഗ്രാം ടൈമിന്റെതാണ് സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ അതുപോലെ തന്നെ നോക്കിക്കേ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഒരു സിസ്റ്റത്തിനകത്ത് റിലേറ്റഡ് ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും എന്ന് വെച്ചാൽ എസ് ഐ സിസ്റ്റം ആ എസ് ഐ സിസ്റ്റം ഉപയോഗിച്ച് പറയുന്ന യൂണിറ്റ്സുകളാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് അന്താരാഷ്ട്ര ദേശീയ പദ്ധതി പ്രകാരം ഇത് ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത് ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ യൂണിറ്റ്സുകളാണ് എന്തെന്ന് പറയുന്നത് ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് ആയ മീറ്റർ മാസിന്റെ കിലോഗ്രാം ടൈമിന്റെ സെക്കൻഡ് ക്ലിയർ ദാറ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല മറ്റൊരു യൂണിറ്റുമായിട്ടോ മറ്റൊരു ക്വാണ്ടിറ്റിയുമായിട്ടോ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത മെഷർമെന്റുകളാണ് അവയുടെ യൂണിറ്റുകളാണ് ആ യൂണിറ്റിനെ റെപ്രസെന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആ യൂണിറ്റ്സ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ് ഇല്ല ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് സിസ്റ്റത്തിന്റെ യൂണിറ്റുകളാണ് നമ്മുടെ ലെങ്തിന്റെ മെഷറും മാസിന്റെ കിലോഗ്രാമും ടൈമിന്റെ സെക്കൻഡും ക്ലിയർ ദാറ്റ് ഇത് മാത്രമല്ല മറ്റനേക യൂണിറ്റുകളും മറ്റനേക മെഷർമെന്റുകളും ഉണ്ട് നമുക്ക് നോക്കാം കറണ്ടിന്റെ നമുക്ക് നോക്കാം എസ് യൂണിറ്റ് എന്താണ് കറണ്ടിന്റെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ആമ്പിയർ ആണ് കറണ്ടിന്റെ എസ് യൂണിറ്റ് ആമ്പിയർ എ എന്ന് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും എന്താണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചറിന്റെ എസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് കെൽവിൻ ആണ് കെൽവിൻ കെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ലൂമിനസ് ഇന്റൻസിറ്റി വൈദ്യുത പ്രവാഹ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ് കാൻഡിലയാണ് കാൻഡില സി ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളുടെ അളവുകൾ
represent M O L E mole represent cheyum mole enna letter kondu nammal soochipikkey cheyyum appo idu nokkike idellam endanu SI unit kaanu endanu international unit of system ile unit kaanu amount of substance nu parayunna unit mole fundamental endanu current inde ampere temperature kelvin lumens intensity or vaidya pravaha tivrata kelvin clear aagunnallo appo ithre kaaryam ningalku manasilayathe karudukayanu nammal indu padicha kaaryangal nu parayunnathu मुदर्वी നിർമ്മിച്ച സൺഡേയിൽ എനിക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യേ വേണമെങ്കിൽ അല്ലേ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ സൺഡേയിൽ നിർമ്മിച്ചോ ഇല്ലയോ എന്ന് ഇല്ലായെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും സുഖമായിട്ട് ഇരിക്കുക ഓക്കേ താങ്ക്യൂ